നമസ്കാരം. ഉമ്മൻചാണ്ടി എന്ന ജനപ്രിയ നേതാവിന് വിട. അദ്ദേഹം ബാംഗ്ലൂർ ചിന്മയ മിഷൻ ആശുപത്രിയിൽ അർബുദബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇന്ന് വെളുപ്പിന് 4:25 വിട വാങ്ങി. KSU എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നുവന്ന ഉമ്മൻചാണ്ടി കോൺഗ്രസിൻ്റെ സമുന്നത സ്ഥാനങ്ങളിൽ എത്തുകയും 2 തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവുകയും ചെയ്തു. ഇത്ര മഹനീയമായ സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടും ലളിതവും സ്നേഹവും നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത്. 1970 അദ്ദേഹത്തിന് വെറും 27 വയസ്സ് മാത്രം പ്രായമുള്ള സന്ദർഭത്തിൽ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ച് ആദ്യമായി മത്സരിച്ചു, വിജയിച്ചു. 1970 മുതൽ പിന്നീട് തുടർച്ചയായി 12 തവണ, 2021 വരെ 12 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി മത്സരിച്ചു ജയിച്ചു എന്ന നേട്ടം അദ്ദേഹത്തിൻ്റേത് മാത്രമാണ്. ഏകാന്തത ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി. സദാസമയം എപ്പോഴും അദ്ദേഹത്തിന് ചുറ്റും ആളുകളും പരാതിക്കാരും പരാതിയും പരാതി പരിഹരിക്കലും, അങ്ങനെ തിരക്ക് പിടിച്ച ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെ ജനസമ്പർക്ക പരിപാടി നാം കണ്ടതാണ്. എല്ലാ ജില്ലകളിലും ജനസമ്പർക്ക പരിപാടി നടത്തി ഒട്ടുമിക്ക പരാതികളും പരിഹരിക്കപ്പെടുവാൻ അദ്ദേഹത്തിന് ജനസമ്പർക്ക പരിപാടിയിലൂടെ കാണിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിൽ പരാതികൾ തീരുന്നത് ഏത് പാതിരാത്രി വരെ നീണ്ടുപോയാലും ആ പാതിരാത്രി വരെ ഇരുന്ന് തനിക്ക് കിട്ടിയ എല്ലാ പരാതികളും പരിശോധിക്കപ്പെടുകയും അത് പരിഹരിക്കപ്പെടുവാൻ ശ്രമിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ഈ ജനസമ്പർക്ക പരിപാടിയുടെ പേരിൽ ഐക്യരാഷ്ട്രസഭയിൽ നിന്നും ബഹുമതി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അന്ത്യഘട്ടം വരെയും അധികാരത്തിൻ്റെ യാതൊരു അഹംഭാവവുമില്ലാതെ സാധാരണക്കാർക്കൊപ്പം സാധാരണക്കാരനായി ജനങ്ങൾക്കിടയിൽ അവർക്ക് വേണ്ടി നിരന്തരം വിശ്രമമില്ലാതെ പ്രവർത്തിച്ചിരുന്ന ഒരു നല്ല ജനകീയനായ നേതാവാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കന്മാർ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ അംഗീകാരത്തെക്കുറിച്ച് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഓരോ നേതാക്കന്മാർക്കും അവരുടെ അനുഭവത്തിൽ ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ ദിവസങ്ങളോളം സംസാരിച്ചാലും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു തീർക്കാൻ കഴിയില്ല എന്നാണ് അവരൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ അംഗീകാരം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അദ്ദേഹം ഏതായാലും അവസാന നാളുകളിൽ സുഖമില്ലാതെ ആശുപത്രിയിൽ കിടക്കുകയും അങ്ങനെ ആശുപത്രിയിൽ വച്ച് മരണമടയുകയും ചെയ്തിട്ടുണ്ട്. ഈ മരണം നമ്മുടെ കേരളത്തിലെ മലയാളികൾക്ക് താങ്ങാവുന്നതിനേക്കാൾ വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ നഷ്ടം, അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ രാഷ്ട്രീയ കേരളത്തിന് നികത്താനാകാത്ത വിടവാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.